ഹായ്, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പേർക്ക് വളരെ ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റഡീസ്, അതായത് നമ്മുടെ 12th ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം, ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ എൻട്രൻസുകളാണ് ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, വളരെയധികം സമയം, അതായത് 2-3 ദിവസം എടുത്ത് ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ അല്പം ടൈം കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്, കാരണം വളരെ വാസ്റ്റ് ആണ് ഇന്ത്യയിലുള്ള കോഴ്സുകളും ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളും, അതുപോലെ ഇവിടെ നടക്കുന്ന എൻട്രൻസുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വീഡിയോയും അല്പം ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന്, ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ 10th കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കുമാണ്. കാരണം 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഏത് മേഖലയിലേക്ക് പോകണം എന്നതും അതിനനുസരിച്ച് നമ്മൾ ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും +1 +2 അവരെ സഹായിക്കുന്നതും എന്നുള്ള രീതിക്ക് അവർക്ക് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനും സഹായകരമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻസ് കിട്ടും. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്കുണ്ട് ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അതിനെ മാക്സിമം ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറെ ഐഡിയാസ് ഞാൻ ഇവിടെ തരികയാണ്. അതിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ പിന്നീട് ആലോചിക്കാം, അതിനെപ്പറ്റി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ. ഓരോന്നിനെ പറ്റിയും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോന്നിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചുരുക്കിയായിരിക്കും നമ്മളിവിടെ പറയുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സാധാരണ 12th കഴിഞ്ഞ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഏത് കോഴ്സ് പഠിച്ചാൽ വേഗം ജോലി കിട്ടും എന്നതാണ് ആദ്യത്തെ ചോദ്യം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത്. നിങ്ങൾക്ക് വേഗം ജോലി കിട്ടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യമാണ്. അതായത് വേഗം ജോലി എന്നൊരു സാധനം ഇല്ല. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലുള്ള ജോലികളായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന ജോലികൾ, 2 എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ റിസർച്ച് സെക്ടറിൽ വരുന്ന ജോലികൾ. ഇതിന് നിങ്ങൾ ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന ജോലികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് PSC ടെസ്റ്റ് എഴുതിയാലേ പറ്റത്തുള്ളൂ, മറ്റൊരു മാർഗവും അതിനകത്തില്ല. അപ്പൊ PSC ടെസ്റ്റ് എഴുതാനായിട്ട് മിനിമം യോഗ്യത വേണ്ടത് എന്താണോ അത് 10 ആണെങ്കിൽ 10, 12th ആണെങ്കിൽ 12th, അല്ലെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാംസ് ആണ് PSC എക്സാം ആണെങ്കിൽ അതിനൊരു ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ്റെ ആവശ്യമേ അവിടെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. എന്നാൽ ചില തസ്തികകൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൃഗാശുപത്രിയിലെ ഡോക്ടർ, അതിന് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഡിഗ്രി പോരാ, അതിന് നിങ്ങൾ ഇത് BVSC തന്നെ പഠിച്ചിട്ടുണ്ടാവണം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, അപ്പൊ സ്വാഭാവികമായിട്ട് MBBS പഠിച്ച ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ചില തസ്തികകൾ ഗവൺമെന്റ് കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വിളിക്കുമ്പോൾ അതിന് മാത്രമാണ് ഈ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. ബാക്കി ജനറൽ ടെസ്റ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്കുള്ള സാധാരണ ഏത് ഡിഗ്രിയും നിങ്ങൾക്ക് മതിയാകും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും ചോദിക്കുന്നത് ചില പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വേഗം ജോലി കിട്ടുമോ എന്നുള്ളതാണ്. അത് തന്നെ ഒരു വളരെ തെറ്റായ ഒരു ചോദ്യമാണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊഫഷണൽ കോഴ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നതാണ്. അതായത് നിങ്ങൾ ആ സബ്ജക്റ്റിന്റെ പ്രൊഫഷണൽ ആണ്. You can do your own business. നിങ്ങൾക്ക് സ്വയം അത് ചെയ്ത് ഉപജീവന മാർഗത്തിനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്ത് തരിക എന്നതാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോ ഒരു MBBS പഠിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അത് ചെയ്ത ഒരാൾ ജോലി തേടി നടക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാം. രണ്ടാമത്, ഇപ്പൊ യു ആർ ഒരു BTech ഗ്രാജുവേറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. സ്വന്തമായിട്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അത് റൺ ചെയ്യാം, നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു BVSC കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു മൃഗാശുപത്രി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. BDS കഴിഞ്ഞു, സ്വന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് നമുക്ക് കയറാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറാം. സോ അതൊക്കെ നമ്മളെ പ്രൊഫഷണൽ ആക്കി മാറ്റാനുള്ള കോഴ്സുകളാണ്, അല്ലാതെ ജോലി തരുന്ന കോഴ്സുകളല്ല ഇതൊന്നും. ഏതൊരു MBBS കാരനായിക്കോട്ടെ, ഒരു ഒരു BTech കാരനായിക്കോട്ടെ, അവൻ പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയല്ല, അവൻ നേടിയെടുക്കുകയാണ്, ജോലി നേടിയെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ PSC ടെസ്റ്റുകൾ ഏതെങ്കിലും എഴുതി കയറുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു കോഴ്സും ഒരു പ്രൊഫഷണൽ കോഴ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി തരാറില്ല, നിങ്ങളെ പഠിത്തമാണ് നിങ്ങളെ പ്രൊഫഷണലി ഇക്വിപ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനൊരു ധാരണ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. ഇനി പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് സാധ്യതകൾ കൂടുതലാണ്, അത് ശരിയാണ്. പക്ഷേ
ജനറൽ ഡിഗ്രി പോലെയല്ല പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻട്രൻസ് എഴുതിയൊക്കെ കയറാൻ സാധിക്കും. അങ്ങനെ ഒരു കടമ്പ കൂടി അവിടെ വരും എന്നതാണ്. അല്ല, വേറൊരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ എം എസ് സി ഓർ എം എ മാസ്റ്റേഴ്സ് ഡിഗ്രി വരെയെങ്കിലും പോകാനുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാക്കുക. അല്ലാതെ ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ ജോലി എന്നതാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്ട് എടുത്താൽ മതി, അവിടെ പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഒരു സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കാൻ അതിനെ പ്രൊഫഷണൽ ആക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം മാസ്റ്റേഴ്സ് വരെയെങ്കിലും പോകും, എം എസ് സി വരെയെങ്കിലും ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ കോൺഫിഡന്റ് ആയിരിക്കണം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് ഓരോ സബ്ജക്ട് ചൂസ് ചെയ്ത് അതിനെ പ്രൊഫഷണൽ ആക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ തന്റെ പ്രൊഫഷൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാവൂ. ഇത് ഒരു റിക്വസ്റ്റ് ആണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് പഠിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നിങ്ങളൊരു എംപ്ലോയിഡ് ആയിക്കഴിഞ്ഞാലും നമുക്ക് ഹാപ്പിനെസ് എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ്, ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജോലി ചെയ്യുമ്പോൾ യു മസ്റ്റ് ബി ഹാപ്പി. ഒരൊറ്റ ലൈഫാണ് നമുക്കുള്ളത്. സോ അത് ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ആ ജോലി ചെയ്യാനും സാധിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ കത്തി അടിക്കുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ്? ഒരുപാട് പ്രൊഫഷണൽ ഡിഗ്രീസ്, അതായത് മേജർ ഡിഗ്രീസ് തന്നെ നമുക്ക് 5 ടൈപ്പ് ഡിഗ്രീസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ഡിഗ്രി, ദെൻ പ്രൊഫഷണൽ ഡിഗ്രി, ദെൻ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി. ഇന്ന് വളരെ ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പ്രോഗ്രാംസ്. അതായത് നമ്മൾ ബി എസ് സി എം എസ് സി കൂടി ചേർത്ത് ചെയ്യുന്നത്, ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാസ്റ്റേഴ്സോട് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. പിന്നെ ദേർ ആർ ഡ്വൽ ഡിഗ്രീസ്, ഇപ്പൊ ബി എ ബി എസ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ 2 ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കിട്ടും. അതാണ് ഈ ഡ്വൽ ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അത് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ദെൻ ദേർ ആർ ഹോണേഴ്സ് ഡിഗ്രീസ്. ഹോണേഴ്സ് ഡിഗ്രീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആണ്. അതായത് നമ്മൾ ഏത് സബ്ജക്റ്റിലും, ഇപ്പൊ കേരളത്തില് പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി ഓണേഴ്സ് അഗ്രികൾച്ചർ ആണ്. അതായത് അഗ്രികൾച്ചറിൽ അവർ സ്പെസിഫൈ ചെയ്യുന്നു, സ്പെഷ്യലൈസ് ചെയ്യുന്നു, അതിലാണ് കൂടുതൽ സ്റ്റഡീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ബി എസ് സി ഓണേഴ്സ് സുവോളജി ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ അവർ മൾട്ടി ഡിസിപ്ലിനറി അല്ല, അതിപ്പോ സുവോളജിയിലായിരിക്കും കൂടുതൽ എംഫസസ് കൊടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ബോട്ടണി വളരെ കുറച്ച് കാണും, കെമിസ്ട്രി വളരെ കുറച്ച് കാണും. സോ അത്തരത്തിലുള്ള സൈഡ് സബ്ജക്റ്റുകൾ കുറവായിരിക്കും, മോർ ഫോക്കസ് ഓൺ സുവോളജി ആയിരിക്കും. എന്നാൽ നമ്മളൊരു ബി എസ് സി, വെറും ബി എസ് സി സുവോളജി ആണെങ്കിൽ ഇറ്റ് ടേക്സ് ഓൺലി അക്കൗണ്ട് ഓഫ് ദി ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി. അതായത് സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് അവസാനം എത്തുമ്പോൾ മാത്രം സുവോളജിക്ക് കുറച്ച് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്ന രീതിയാണ് ജനറൽ ഡിഗ്രി. ഓണേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആണ് അതിന്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരാൾ ആ സബ്ജക്റ്റിന്റെ സ്പെഷ്യലിസ്റ്റിനെ വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓണേഴ്സ് ഡിഗ്രി ഉള്ള ആളായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. കാരണം അയാൾക്ക് കുറച്ചുകൂടി ആ സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ട് എന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ കോളേജുകളിലേക്കൊക്കെ, അതായത് പല പല യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് പല പല മാർഗങ്ങളുണ്ട്. ലൈക്ക് മെരിറ്റ് കോട്ട വഴി കയറാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട വഴി കയറാം. ഇനി നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ ആർ ഐ സീറ്റ് വഴി കയറാം. ഇനി നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ, ഇപ്പൊ ജനറൽ, ഒ ബി സി, എസ് സി, എസ് ടി, പി ഡബ്ല്യു ഡി, അങ്ങനെയൊക്കെ ഒരുപാട് റിസർവേഷൻസ് ഉണ്ട്. സോ ആ റിസർവേഷൻസ് വഴിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അപ്പൊ ദേർ ആർ സോ മെനി യൂണിവേഴ്സിറ്റീസ്. പ്രധാനമായിട്ടും നമുക്ക് ഈ യൂണിവേഴ്സിറ്റീസിനെ 5 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ദെൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ദെൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഓട്ടോണോമസ് കോളേജസ് ഓർ യൂണിവേഴ്സിറ്റീസ്. ഇതിൽ തന്നെ നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ 45 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 350 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇപ്പൊ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഈസ് എ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എ ആർ ഐ എന്ന് പറയുന്നത് ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. 120 ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ദെൻ അമ്നിറ്റി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ദെൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഐ ഐ ടിസ്, ഐ ഐ എംസ് എന്നൊക്കെ പറയുന്ന എൻ ഐ ടിസ്, എയിംസ്, ഇതെല്ലാം ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ സബ്ജക്റ്റിനകത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഫിസിക്സ് ഇഷ്ടമാണെങ്കിൽ ഫിസിക്സിനകത്ത് തന്നെ ഒത്തിരി മേഖലകളുണ്ട്. അപ്പൊ ഫിസിക്സ് ഒരു കരിയർ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് ആ സബ്ജക്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പൊ ഫിസിക്സ് എടുക്കുകയാണ് നിങ്ങൾ, സോ ഫിസിക്സിന് ഒരു കരിയർ ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു ഷുഡ് ഡു, നിങ്ങൾക്ക് 2 ഓപ്ഷൻസേ പിന്നെ അവിടെ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഏതർ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാം, അതർവൈസ് റിസർച്ച് ഫീൽഡിലേക്ക് പോകാം. ഇതിൽ ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
അല്ലാതെ ഫിസിക്സ് എടുത്തുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നത് മണ്ടത്തരമാണ്. ആ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്ത് ആ സബ്ജക്ടിന്റെ വഴിയിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ട്രാക്ക് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലാതെ ഒരു ജനറൽ ഡിഗ്രി ആണെങ്കിൽ ഓക്കെ ബി എസ് സി ഫിസിക്സ് എടുത്ത് ഒരു ജനറൽ ഡിഗ്രി അത്രേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നമ്മൾ സാധാരണ എല്ലാവരും ഡിഗ്രി ചെയ്യുന്നവർ ചെയ്യുന്നത് പോലെ ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു മേഖല സാധാരണ പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതി അങ്ങനെ മുന്നോട്ട് പോകാം. അത് കോമൺ ട്രാക്കാണ്, അതെല്ലാവരും പോകുന്ന ട്രാക്കാണ്. ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങളൊരു കരിയർ ഓപ്ഷൻ ആയിട്ടാണ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ആ സബ്ജക്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലൈക്ക് ഇപ്പൊ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ അസ്ട്രോണമി ഉണ്ട്, അസ്ട്രോ ഫിസിക്സ് ഉണ്ട്, ജോ ഫിസിക്സ് ഉണ്ട്, നാനോ ഫിസിക്സ് ഉണ്ട്, മെഡിക്കൽ ഫിസിക്സ് ഉണ്ട്, ദെൻ അങ്ങനെയൊക്കെയുള്ള അതിനകത്തുള്ള സബ്ജക്ട് നോളജ്. ഇപ്പൊ നമ്മൾ കെമിസ്ട്രി എടുത്താലും അതുപോലെ ബയോളജി എടുത്താലും അതിനകത്ത് തന്നെ ആ സബ്ജക്റ്റിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു നോളജ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ട് നമുക്ക് അതിനെ പ്രൊഫഷനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ അത് ഞാനിപ്പോൾ സയൻസ് സബ്ജക്ട് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ടായിരിക്കും, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരുണ്ടായിരിക്കും, അതുപോലെ കൊമേഴ്സ് പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് വാട്ട് ആർ ദി ബ്രാഞ്ചസ്, അതിന് ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാൻ, അതായത് ആ സബ്ജക്റ്റിനെ പ്രൊഫഷൻ ആയിട്ട് നമ്മൾ എടുക്കാൻ. സോ ഇത് നിങ്ങൾ ആദ്യം ചെയ്യുക. അത് അത് വളരെ ഈസിയാണ്. ഇന്ന് ഗൂഗിളൊക്കെ എല്ലാവരുടെയും ഹെൽപ്പിനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ സബ്ജക്റ്റിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. സോ അത് ഇറ്റ് ഈസ് വെരി ഈസി. ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ പാടുള്ളൊരു കാര്യമേ അല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതല്ലാതെ പിന്നെ ഇത് ജനറൽ സബ്ജക്റ്റിന്റെ കേസുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ പിന്നെ ഉള്ള കോഴ്സ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ ബി എസ് സി നഴ്സിംഗ് ഉണ്ട്, അതിൽ തന്നെ മിലിറ്ററി നഴ്സിംഗ് ഉണ്ട്. വളരെ വളരെ വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ ബി ഫാം ചെയ്യുന്നവരുണ്ട്, ഫാം ഡി ചെയ്യാം നിങ്ങൾക്ക്. ഡയറ്റ്രിക്സ് എന്ന് പറയുന്നത് ഇന്ന് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ്. ദെൻ ഫോറൻസിക് സയൻസ്, വളരെയധികം കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നതാണ് ഫോറൻസിക് സയൻസ്, നല്ല കോഴ്സാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ബയോടെക്നോളജി ഒക്കെ പോലെ വളരെ നല്ലൊരു കോഴ്സാണ് ഇന്നത്തെ കാലത്ത് ഫോറൻസിക് സയൻസ്. ദെൻ ബി പി ടി കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് മെഡിക്കലിൽ തന്നെയുള്ള മറ്റു കോഴ്സുകളാണെങ്കിൽ ലോട്ട് ഓഫ് പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒത്തിരി ഒത്തിരി എണ്ണം പറഞ്ഞാൽ നിൽക്കത്തില്ല, അത്രയ്ക്കും പാരാമെഡിക്കൽ കോഴ്സുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. സോ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കരിയർ ആയിട്ട്. ഇല്ല ഡോക്ടർ എന്ന് നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഡോക്ടർ എന്ന പേര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് എം ബി ബി എസ്, ബി ഡി എസ്, ബി എച്ച് എം എസ്, ആയുർവേദ ദാറ്റ് ഇസ് ബി എ എം എസ്, ദെൻ സിദ്ധ ബി എസ് എം എസ്, യുനാനി ബി യു എം എസ്, ദെൻ വെറ്റിനറി ബി വി എസ് സി ആൻഡ് എച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡോക്ടർ എന്നൊരു പേരിന്റെ കൂടൊപ്പം ചേർക്കാൻ ആ ഡിഗ്രി നിങ്ങളെ സഹായിക്കും. ഇത്രയും ഡിഗ്രീസ് ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് വരും. ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങളെ പ്രൊഫഷൻ ആയിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സാധാരണ എല്ലാവരും പറയാറുണ്ട് ബയോളജി ഇഷ്ടമായതുകൊണ്ട് എം ബി ബി എസിന് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ ആ സബ്ജക്റ്റിന് അതായത് എം ബി ബി എസിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ഫുൾ നോക്കുക. എന്തൊക്കെയാണ് സിലബസുകൾ, എത്ര സെമസ്റ്റേഴ്സ് ആണുള്ളത്, എന്തൊക്കെയാണ്, എത്ര വർഷം കൊണ്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് വെച്ചതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്റെ പ്രൊഫഷൻ ഇതായിരിക്കണം. അല്ലാതെ ആരൊക്കെയോ ഡിഗ്രി ആരൊക്കെയോ എം ബി ബി എസ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ എങ്കിൽ പിന്നെ ചെയ്ത് കളയാം എന്ന് തീരുമാനിക്കരുത്. നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് നോക്കുക. ഇപ്പൊ ബി ബി എസ് സിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ബി എച്ച് എം എസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ആക്ച്വലി ഇതിനകത്ത് ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും പഠിക്കുന്ന ഒരേ കാര്യങ്ങളാണ്, ബട്ട് ദി സിസ്റ്റം ഈസ് ഡിഫറെന്റ് എന്നുള്ളതാണ്. ഏകദേശം കുറെ സിലബസ് ഒക്കെ അവർക്ക് സെയിം ആണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇനിയും ഒത്തിരി കോഴ്സുകൾ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാനായിട്ട്, അതായത് ഡിഗ്രി ലെവലിൽ തന്നെ പഠിക്കാനായിട്ട് ദേർ ആർ സോ മെനി കോഴ്സസ്. അതിൽ വരുന്നതാണ് ലൈക്ക് അഗ്രികൾച്ചർ കോഴ്സസ് ആർ ദെയർ, ഫോറസ്ട്രി കോഴ്സസ് ആർ ദെയർ, ഫിഷറീസ് ഉണ്ട്, ഡയറി ഉണ്ട്, ഡയറി തന്നെ ഡയറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട്, സെറികൾച്ചർ ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ വളരെ വളരെ എന്താ പറയുക വൈവിധ്യമായ ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ്. ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ബയോളജി മീൻസ് ബയോ സയൻസ് എടുത്ത കുട്ടികൾക്കാണ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇല്ല, ഈ കോഴ്സുകൾ അല്ലാതെ മറ്റു കോഴ്സുകളാണ് നിങ്ങൾ കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ ഒത്തിരി മേഖലകൾ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ബി സി എ ഉണ്ട്, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബി ടെക് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിനകത്ത്. സോ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അവർക്കും വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ സയൻസിന് ഒത്തിരി ഡിമാൻഡും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോഴ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി ബാങ്കിങ് കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരിയർ ആ രീതിയിൽ, ഒന്നുകിൽ നിങ്ങൾ ബികോം അതായത് കൊമേഴ്സിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലേക്ക് നിങ്ങൾക്ക്
മൂവ് ചെയ്യാം. ആ മാത്സ് തന്നെ അത് പ്യുവർ മാത്സ് ആകാം, ചിലപ്പോൾ അപ്ലൈഡ് മാത്സ് ആകാം, ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് ആകാം, സ്റ്റാറ്റിസ്റ്റിക്സ് ആകാം. അപ്പൊ അത് ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അത് മാത്സിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സബ്ജക്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. എക്കണോമിക്സ് എടുക്കുന്നവരുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് ചാറ്റേഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇന്ന് വളരെ 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 ഡിഫിക്കൾട്ട് ടോപ്പ് ഡിഫിക്കൽട്ട് എക്സാംസ് കാറ്റഗറിയിലൊക്കെയാണ് ചാറ്റേഡ് അക്കൗണ്ടിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ ആ പക്ഷെ ചാറ്റേഡ് അക്കൗണ്ടിംഗ് ക്ലിയർ ചെയ്തിരുന്നാൽ സി എ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരാൾക്ക് ഉറപ്പാണ് വളരെ പെട്ടെന്ന് അവരെ എടുക്കാനായിട്ട് കമ്പനീസ് ഇങ്ങനെ ഇരിപ്പുണ്ടാകും. കാരണം ആള് കുറവാണ് അതിനകത്ത്. അപ്പൊ അത് ക്ലിയർ പിന്നെ ക്ലിയർ ചെയ്യാനും പാടാണ്. അപ്പൊ ക്ലിയർ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി ടഫ് വർക്ക് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു കരിയർ ആണത്. ആ മേഖല ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടി ഞാനത് അണ്ടർലൈൻ ചെയ്യാണ്, ഇഷ്ടമില്ലാത്ത ഒരാൾ സി എ പഠിച്ചാൽ ഒരിക്കലും അവൻ പാസ്സാവാൻ പോകുന്നില്ല. എത്രയോ കുട്ടികൾ എം ബി ബി എസിന് കയറിയിട്ട് പാസ്സാവാതെ കിടക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ സബ്ജക്റ്റിനോട് ഒട്ടും താല്പര്യമില്ല. എങ്ങനെയൊക്കെയോ അതിനകത്ത് കടന്നുകൂടി എന്നുള്ളതല്ലാതെ ആ സബ്ജക്റ്റിനോട് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ സബ്ജക്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കില്ല. അങ്ങനെ ജസ്റ്റ് പാസ് ചെയ്തിട്ടല്ല നമ്മളൊരു സബ്ജക്റ്റിനെ ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടാണ് കയറുന്നതെങ്കിൽ നമ്മൾ വളരെ എക്സലന്റ് ആയിട്ട് അവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ടും കൂടിയുണ്ട്. എങ്കിലും നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഇനി ഈ ചാറ്റേഡ് അക്കൗണ്ടിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് മേഖലകളും നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതും സയൻസുമായിട്ട് മാറി നിൽക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഷ്യൽ വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ബി എസ് സി കോഴ്സുകൾ, എം എസ് സി കോഴ്സുകൾ, MSW BSW എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ സോഷ്യൽ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ കയറാം. പിന്നെ വളരെ വലിയൊരു വിഭാഗം നമ്മൾ പറഞ്ഞിട്ടില്ല, അതാണ് എഞ്ചിനീയറിംഗ്. സോ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, ITI ഇതൊക്കെ. പക്ഷെ പോളിടെക്നിക്കിലും ITIയിലും കയറാനായിട്ട് 12th യോഗ്യത തന്നെ വേണമെന്നില്ല, 10th കഴിയുമ്പോഴേ വേണമെങ്കിൽ കയറാം. പക്ഷേ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബിടെക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഈ പറയുന്നത് പോലെ 12th കഴിഞ്ഞാലേ കയറാൻ പറ്റും. പക്ഷെ എഞ്ചിനീയറിംഗിൽ കയറുന്നതിന് മുന്നേ, ഇപ്പൊ എഞ്ചിനീയർ ആകണം എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് അതിനകത്തുള്ളത്, എന്തൊക്കെ പഠിക്കാനുണ്ട്, എത്ര സെമസ്റ്റർ, ഇപ്പൊ 8 സെമസ്റ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്, ഒരു വർക്ക്ഷോപ്പ് അതിനകത്ത് വരുന്നുണ്ട്, 10 മുതൽ 12 വരെ ലാബ് നിങ്ങൾക്ക് ചെയ്യാനിട്ടുണ്ട്, ഒരു മിനി പ്രോജക്റ്റും ഒരു മേജർ പ്രോജക്റ്റും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാനുണ്ട്, 2-3 ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് അതിനകത്ത് കാണും. സോ ഇങ്ങനെ നമുക്ക് ഒരു ഐഡിയ വേണം, നമ്മളൊരു സബ്ജക്റ്റ് ഒരു മേഖല ഒരു പ്രൊഫഷൻ നമ്മൾ എടുക്കുന്നതിന് മുന്നേ അതിനെ കുറിച്ചുള്ള ഒരു 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 ഐഡിയ, ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഈ എഞ്ചിനീയറിംഗിൽ തന്നെ വളരെ വീണ്ടും ഇതിനെ ഉപവിഭാഗങ്ങളായിട്ട് മേജർ ആയിട്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഇത് ഇലക്ട്രിക്കൽ, ഇത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ദെൻ സിവിൽ എഞ്ചിനീയറിംഗ്, ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ട്രിപ്ലി, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ജനറൽ എഞ്ചിനീയറിംഗ് കോഴ്സസും പിന്നെ ഒരുപാട് നിഷ് കോഴ്സുകളുണ്ട്. അതായത് അതിനെ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ എഞ്ചിനീയറിംഗ് തന്നെ സ്പെസിഫിക്, അതായത് പെട്രോളിയം എഞ്ചിനീയറിംഗ് നമ്മൾ പറയും, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, മെക്കട്രോണിക്സ് എന്ന് പറയുന്നത് റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടത്, ദെൻ മൈനിങ് എഞ്ചിനീയറിംഗ്, അങ്ങനെ തന്നെ സ്പെസിഫിക് ഏരിയയിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. സോ അത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളും ഇത് അത് അത് ലോട്ട് ഓഫ് ഉണ്ട്, ഒത്തിരി ഉണ്ട്, അന്ന് പറഞ്ഞാൽ തീരത്തില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ സ്പെസിഫിക് ഏതെങ്കിലും മേഖലയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴ്സ് വേണം നിങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്യാനുള്ളത്. സോ അത് അതാണ് പറയുന്നത്, ഇത്രയും അധികം കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏത് വേണം, നമ്മുടെ ഇഷ്ടം ഏത് എന്നുള്ള അടിസ്ഥാനത്തിൽ വേണം നമ്മളത് ചൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്നാൽ തീർന്നില്ല, ഇനിയും ഉണ്ട്. അതായത് കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ കാര്യമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ബിടെക് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറിയാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബി ആർക്ക് എന്നുള്ള പറയും. സോ അതും എൻട്രൻസ് വഴി കയറാറുള്ളതാണ് സാധാരണഗതിയിൽ. വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എൻട്രൻസും ബി ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കിടെക്ചറിൽ കയറുമ്പോൾ, അതായത് നമ്മൾ കയറി ആ കരിയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസും അതിനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സൈഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിങ് സെക്ഷനിലേക്ക് പോകാം. ഫുഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സസ് ആർ ദയർ. ഫാഷൻ ഡിസൈനിങ്ങിന് കോഴ്സസ് ഉണ്ട്, BFA കോഴ്സുകളുണ്ട്, അഡ്വർട്ടൈസിങ്ങിനുണ്ട്. ദെൻ ഫിലിം ഇൻഡസ്ട്രീസിൽ, അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ പോകണമെന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് ഗ്രാജുവേഷൻ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീഡിയയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ജേർണലിസം കോഴ്സുകളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സസ് ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിക് റിലേഷൻസിന് വേണ്ടിയിട്ടുള്ള ഗ്രാജുവേഷൻ കോഴ്സുകളുണ്ട്. ഇനി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലോയ്ക്കും എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് വഴി നിങ്ങൾക്ക് റെപ്യൂട്ടഡ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ലോ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഇത് LLB കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയർ ആയിട്ട് എടുക്കാം. ട്രാവൽ ആൻഡ് ടൂറിസം നല്ലൊരു ഓപ്ഷൻ ആണ്.
BPA നല്ലൊരു ഓപ്ഷനാണ്, സൗണ്ട് എഞ്ചിനീയറിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ദെൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ, ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്, ലിബറൽ ആർട്സിനെ കുറിച്ചിട്ടുള്ളത്. ദെൻ BPA എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് പെർഫോമൻസ് ആർട്സ്, നമ്മുടെ ഈ എന്താ നമ്മുടെ പെർഫോമിംഗ് ആർട്സ് ഉണ്ടല്ലോ, ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം എന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് ഡിഗ്രി കോഴ്സസ് അതെ നമുക്കറിയാലോ, കലാമണ്ഡലം ഒക്കെ അത് ഓഫർ ചെയ്യുന്നതാണ്, കലാക്ഷേത്രം അത് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഡിഗ്രീസ് ഈവൻ നിങ്ങളുടെ ഇഷ്ടമുള്ള ആർട്സിൽ പോലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇതൊക്കെ പ്രൊഫഷണൽ എടുക്കുന്നവരുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹോട്ടൽ മാനേജ്മെന്റ്. അത് കരിയർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് വിദേശത്തൊക്കെ ഒത്തിരി സാധ്യതകളുള്ളതാണ്. അതിന് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് വളരെ റെപ്യൂട്ടഡ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് പറക്കാനാണ് താല്പര്യമെങ്കിൽ അത്തരത്തിലുള്ള പൈലറ്റ് ആയിട്ട് പഠിക്കാനുള്ള കോഴ്സസ് ഉണ്ട്. എയർ ഹോസ്റ്റസ് ആവണമെങ്കിൽ അതിനുള്ള കോഴ്സസ് ഉണ്ട്. ക്യാബിൻ ക്രൂയിൽ ഇരിക്കാനാണ് താല്പര്യമെങ്കിൽ അതിന്റെ കോഴ്സസ് പഠിക്കാം. അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെന്റോ അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അതിന്റെ കോഴ്സസോ. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ ഏതാ അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ മേഖലയിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്താണ് നിങ്ങൾ പഠിക്കണം. ഞാൻ ഇതിനെല്ലാം ഒരു വഴിയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ബി എഡ് എടുക്കുന്ന രീതിയിൽ അപ്പോൾ ഒരു സബ്ജക്ട് എടുത്ത് അതിൽ ബി എഡ് എടുത്ത് അങ്ങനെ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ പിന്നീട് സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആകാം, സോഷ്യൽ വർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാകാം. അപ്പൊ അങ്ങനെ ഏത് ആണ് നിങ്ങളുടെ മേഖലയെന്ന് നിങ്ങൾക്ക് പിന്നീട് അതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ BMS കോഴ്സ്, BBA കോഴ്സ്, BBM കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇഫ് യു ഹാവ് ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവും നിങ്ങൾക്ക് എന്താണ് ആവാനുള്ള ആഗ്രഹം എന്നുള്ളത്. ഇനി സിവിൽ സർവീസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലേക്ക് പോകാനായിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, അതിൽ നിന്ന് നിങ്ങൾ ആ സിവിൽ സർവീസിലേക്ക്. കാരണം സിവിൽ സർവീസിൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി മസ്റ്റ് ആണ്. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിഗ്രി ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ ഫസ്റ്റ് ഇയർ ആകുമ്പോഴേ നിങ്ങൾക്ക് സർവീസിൽ, അതായത് ക്ലാസ്, അതായത് ഗ്രാജുവേഷൻ നടക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അത്തരത്തിലുള്ള കോഴ്സസ് വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആർക്കും പറ്റാത്തതെന്നു അല്ലെങ്കിൽ ഏറ്റവും ബുജിയായിട്ടിരിക്കുന്ന ആൾക്ക് മാത്രം പറ്റുന്നുള്ള ഒരു വിദ്യാധരണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ ആദ്യമേ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കോഴ്സസിനൊക്കെ എങ്ങനെ കയറി പറ്റും എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഡൗട്ട്. അതിന് നമുക്ക് ഒത്തിരി എൻട്രൻസുകൾ അല്ലെങ്കിൽ എൻട്രൻസ് വഴിയേ കയറാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ലൈക്ക് IITs, ദെൻ NITs, ദെൻ IISER, ദെൻ NISER, ദെൻ IISTs ആർ ദയർ, IIS ആർ ദയർ, CBs ആർ ദയർ. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇത് ഞാൻ ഈ പറഞ്ഞത് മിക്കതും എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ എയിംസ്, ജിപ്മർ എന്നൊക്കെ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സോ ഇത്തരം യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് വളരെയധികം ഇത് റെപ്യൂട്ടഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവിടെയൊക്കെ പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു വികാരമാണ്. നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിരിക്കും നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട അതൊക്കെ എവിടെയാണ് ഉള്ളത്, അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണ്. സോ ഇപ്പൊ നമ്മൾ ഒരു ധാരണ ഞാൻ പറഞ്ഞുതരാം. IIT എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സസ് മാത്രം ഓഫർ ചെയ്യുന്നു എന്ന്. അങ്ങനെയല്ല, ഹ്യൂമാനിറ്റീസ് കോഴ്സ് വരെ ഓഫർ ചെയ്യുന്ന IITs ഉണ്ട്. ദെൻ സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ CBS എന്ന് പറയുന്നത്, അത് ബേസിക് സയൻസിന് വേണ്ടിയിട്ടാണ്. അവിടെ ഫിസിക്സ് നിങ്ങൾക്ക് BSc എടുക്കാം, അവിടെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ BSc എടുക്കാം, ബയോളജിയിൽ സബ്ജക്റ്റുകൾ ഉണ്ട് അവിടെ. അപ്പോ അതായത് ബേസിക് സയൻസിന് വേണ്ടിയിട്ടുള്ള റെപ്യൂട്ടഡ് കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി. ഇപ്പൊ IISER എന്ന് പറയുന്നത് അവിടെ ബേസിക് സയൻസിനുള്ള ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, അല്ലാതെ അത് ഫുൾ എഞ്ചിനീയറിംഗിന് മാത്രമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾ പറയുന്നത് ഞാൻ IITയിലാണ് ഹ്യൂമാനിറ്റീസ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലാണ്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിനാണ് നമ്മൾ എപ്പോഴും ഇത് മനസ്സിൽ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ IIST ട്രിവാൻഡ്രത്ത് കേരളത്തിൽ തന്നെ ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടും, ഒരു 200 സീറ്റുകളായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അതിലെങ്ങനെ നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാം, അവിടെ എന്തൊക്കെ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ IISTയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ BTech കോഴ്സസ് ഉണ്ട്, ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, അല്ലാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ബേസിക് സയൻസ് കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കോഴ്സസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് എങ്ങനെ നമുക്ക് അവിടേക്ക് അഡ്മിഷൻസ് നേടാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ അങ്ങനെ ഒരു എയിം ആദ്യമേ നിങ്ങൾ ക്ലിയർ ചെയ്ത്, അതായത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെ എന്നുള്ളത് പഠിഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് JEE ആണ്. എല്ലാവർക്കും പറയാം ജോയിന്റ് എൻട്രൻസ് എക്സാം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്നതാണ്. ആൻഡ് ഇതിനകത്ത് നിന്ന് തന്നെ
നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ എക്സാംസ് നടത്തുന്നത് അല്ലെ. ജെഇ മെയിൻസ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്. മെയിൻസ് ക്ലിയർ ചെയ്താലേ അഡ്വാൻസ്ഡിലേക്ക് പോകാൻ പറ്റൂ. ഈ ജെഇ മെയിൻസ് തന്നെ വീണ്ടും രണ്ട് സെക്ഷൻ ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു. പേപ്പർ വൺ ആക്ച്വലി എഞ്ചിനീയറിംഗ് ആണ്. പേപ്പർ ടു എന്ന് പറയുന്നത് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബി പ്ലാനിംഗ്, ബാച്ചലർ ഓഫ് പ്ലാനിംഗിന് വേണ്ടിയിട്ടൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പേപ്പർ നിങ്ങൾ എഴുതുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്നതിന് മുന്നേ, അതിൽ എന്തൊക്കെയാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെ സബ്ജക്ട് ആണ് അതിനകത്ത് വരുന്നത്, പിന്നെ അതിനകത്ത് എത്ര ടൈം ഡ്യൂറേഷൻ ആണ്, ഒരു ഒരു ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ്, ഇപ്പൊ ഏകദേശം ഒരു ഓൺ ആൻ ആവറേജ് ഏകദേശം രണ്ട് മിനിറ്റ്, രണ്ടിൽ കൂടുതലുണ്ട്, എന്നാലും രണ്ട് മിനിറ്റോളം നമുക്ക് ഒരു ജെയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയും ആ ലെവൽ വേറെ ആയിരിക്കും, ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കടുപ്പമായിരിക്കും. അതുപോലെ പേപ്പർ വൺ പോലെയല്ല പേപ്പർ ടു കിടക്കുന്നത്. അപ്പൊ ആ വ്യത്യാസം, ഡ്രോയിങ് സെക്ഷനൊക്കെ പേപ്പർ ടൂവിൽ വരുന്നുണ്ട്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കി വേണം നമ്മള് പ്രിപ്പറേഷൻ എവിടെ തൊട്ട് തുടങ്ങണമെന്ന് പറയുമ്പോൾ, നമ്മൾ ലെവൻത്ത് പഠിക്കുമ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടെൻത്ത് കഴിഞ്ഞ് ലെവൻത്തിൽ എത്തുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം, ക്ലിയർ കട്ട് ഐഡിയ വേണം നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര പോകുന്നത്. സോ അവിടെ വരെ എത്തണമെങ്കിൽ എന്റെ പ്രിപ്പറേഷൻ ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ലെവൻത്തിൽ തന്നെ നിങ്ങളുടെ പ്ലാനിങ് കംപ്ലീറ്റ് ആയിരിക്കണം. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ട്വൽത്തിലെ കുട്ടികൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോഴും നിങ്ങളുടെ ടൈം തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ടോപ്പ് ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയം ഇപ്പോഴും ഉണ്ട്. ഇനി ഇത് ആർക്കിടെക്ചർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കി അതിനനുസരിച്ച് എഴുതുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നെസ്റ്റ് എന്ന് പറയുന്നത്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ആക്ച്വലി നെസ്റ്റിന്റെ ഇത് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി, മെയ് 10th വരെ എന്നാണ് എന്റെ ഓർമ്മ. മെയ് 10th വരെ അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജൂൺ ആണെന്നാണ് ഓർമ്മ അതിന്റെ എക്സാം വരുന്നത്. സോ ഇത് ആക്ച്വലി ഇതൊരു സയൻസ് സബ്ജക്റ്റുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇത് ഇതിനകത്ത് ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഫിസിക്സിലെ ക്വസ്റ്റ്യൻ, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും നിന്നും ഒരു ഏകദേശം 230 മാർക്കിനാണ് നിങ്ങൾക്ക് നെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് നെസ്റ്റ് വഴിയാണ്. പിന്നെ KVPY എന്ന് പറയും, KVPY ആക്ച്വലി കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ആക്ച്വലി അതൊരു എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് മീൻസ് ഒരു 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 കോളേജിലേക്കുള്ള അഡ്മിഷൻ എന്നതിലുപരി അതൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ്. നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ആ അഡ്മിഷനും സഹായിക്കും, ഒപ്പം നിങ്ങൾക്ക് സ്കോളർഷിപ്പിനും സഹായിക്കുന്നതാണ് KVPY എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ പറയുന്ന പോലെ ഇപ്പൊ BSc ഫിസിക്സോ BSc കെമിസ്ട്രി ഒക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അവർക്ക് ബേസിക് സയൻസ് സബ്ജക്റ്റുകൾ ആക്ച്വലി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ ഈ പറയുന്ന എൻട്രൻസുകളൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലുള്ള റിസർച്ചറെ ഉണർത്തുക എന്നതാണ്. അതായത് ബേസിക് സയൻസിനകത്ത് തന്നെ നിങ്ങൾ എന്തെങ്കിലും റിസർച്ചർ ആയിട്ട് നിങ്ങൾ മാറുക, ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുക, നിങ്ങളിലുള്ള സയന്റിസ്റ്റിനെ ഉണർത്താനാണ് ഈ പറയുന്ന എക്സാംസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ റിസർച്ച് മേഖലയിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതാവൂ. ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റുകൾ എഴുതാവൂ, എങ്കിലേ നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുപോലെ ഒരു ഡിഗ്രി മാത്രം എടുത്തുകൊണ്ട് അങ്ങനത്തെ പഠനം നിങ്ങൾ നിർത്തരുത്. ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യണം, പറ്റുമെങ്കിൽ അതിൽ തന്നെ ഡോക്ടറേറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആ മേഖലയിൽ മുന്നോട്ട് വരണം. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കോഴ്സിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ മുന്നോട്ട് വരുന്നതും ഒരു വളരെ നല്ലൊരു ഭാവി അവർക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇനി ഏറ്റവും മേജർ ആയിട്ടുള്ള എൻട്രൻസ്, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളതും ഉള്ള എൻട്രൻസ് ആണ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. NTA കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നീറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരേ ഒരു ബിഗ് അംബ്രല്ലയാണ്, കാരണം മൊത്തം MBBS കോഴ്സുകളും BDS ഇതിനകത്തു നിന്നാണ് നമുക്ക് ഇപ്പൊ പോകുന്നത്. പണ്ടത്തെ പോലെ എയിംസ്, ജിപ്മർ എന്ന് പറയുന്ന സെപ്പറേറ്റ് എൻട്രൻസുകളൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ ഇത് അതിനൊരു വാല്യൂ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം നീറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് ഓൺലി വൺ എൻട്രൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അതിനകത്തും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, ഫിസിക്സ് കെമിസ്ട്രിയും 45-45, അടുത്തത് 90 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ടൈമിംഗ് 1 മിനിറ്റ് ഒക്കെ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതിനനുസരിച്ച് മനസ്സിലാക്കി നിങ്ങൾ അത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഏകദേശം 15 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണത്. പക്ഷെ അതിൽ ഏകദേശം 7-8 ലക്ഷത്തോളം കുട്ടികൾ മാത്രമേ അത് അതിൽ എന്താ പറയാ എലിജിബിൾ ആകുന്നുള്ളൂ എന്നുള്ളതാണ്.
അതിനകത്ത് തന്നെ ഒരു ഒരു വളരെ ഒരു 10% മാത്രമാണ് കോളേജിൽ അഡ്മിഷനിലേക്ക് പോകുന്നത്. അപ്പോ വളരെ നല്ലൊരു സ്ക്രീനിങ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത്ര ആ സ്ക്രീനിങ് പ്രോസസ്സിലൂടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയും ടോപ്പറിൽ നിന്നാലേ നമുക്ക് അതിൽ നിന്നും ചാടിക്കടന്ന് അപ്പുറത്തേക്ക് ആ കോഴ്സിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ നടക്കുന്ന ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് ആണ് ICAR AI EEE എന്ന് പറയുന്നത്, EEE എക്സാം, AIEEE എക്സാം എന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചറിനും ഹോർട്ടിക്കൾച്ചർ പിന്നെ അതുപോലെ BTech ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡയറി ടെക്നോളജി സെറികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് എന്നൊക്കെ പറയുന്ന 13 കോഴ്സുകൾക്ക് വേണ്ടി നടത്തുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് ആണ് നമ്മുടെ ICAR AIEEE എൻട്രൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടന്റ് എക്സാമിനേഷൻ CPT എൻട്രൻസ് എന്ന് പറയുന്നത്. CPT എന്ന് പറയുന്നത് കോമൺ പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതിയിരിക്കേണ്ട എൻട്രൻസ് ആണ്. അത് 12th കഴിയുമ്പോഴാണ് ഈ CPT എഴുതുന്നത്. ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ CPT എൻട്രൻസ് ഇപ്പൊ നിങ്ങൾക്ക് 12th കഴിഞ്ഞ ഉടനെ CA പഠിക്കാനായിട്ട് CPT എൻട്രൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. അപ്പൊ അത് പഠിക്കുക, അത് അത് താല്പര്യമുള്ളവര് CPT എൻട്രൻസിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം പഠിക്കാൻ. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ആ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി കൊൽക്കത്തയിലും ബാംഗ്ലൂരിലും ഉണ്ട്. വളരെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ നിങ്ങൾക്ക് BSc സ്റ്റാറ്റിസ്റ്റിക്സും അത് ഓണേഴ്സ് ഡിഗ്രിയാണ്, അതുപോലെ BSc മാത്തമാറ്റിക്സും അതും ഓണേഴ്സ് ഡിഗ്രിയാണ്. ഈ രണ്ട് കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടെ എൻട്രൻസ് ഉണ്ട്, അത് എഴുതി നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറാം. പക്ഷെ വളരെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ ആ ലെവലിലാണ് വളർന്നു വരുന്നത്. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമാറ്റിക്സോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതൊക്കെ ഒന്ന് ചിന്തിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട്. പിന്നെ NATA എന്ന് പറയുന്നത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. സോ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് NATA. അതിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, അതായത് ആ പേപ്പർ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ, അതായത് മാത്തമാറ്റിക്സ് മാത്രമല്ല, ഫിസിക്സ് അതിനകത്ത് വരുന്നുണ്ട്, കെമിസ്ട്രി അതിനകത്ത് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്. എനിവേ NATA എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ തുടങ്ങിയിരിക്കണം. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കി എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. ആർക്കിടെക്ചറിന് NATA മാത്രമല്ല, AAT എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്. പക്ഷെ ആ ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ JEE പേപ്പറിലെ മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പർ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം, JEE അഡ്വാൻസ്ഡും ക്ലിയർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ AAT ക്ലിയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആർക്കിടെക്ചർ കോഴ്സ് എടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 3 എൻട്രൻസുകളാണ് നിങ്ങൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യേണ്ടത്. പക്ഷെ അത് കഴിയുമ്പോൾ കിട്ടുന്ന കോഴ്സും ആ കോളേജ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. പക്ഷേ ഇത്രയും പെടാപ്പാട് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ JEE ക്ലിയർ ചെയ്യണം, JEE അഡ്വാൻസ്ഡും ക്ലിയർ ചെയ്യണം, AAT ടെസ്റ്റും നിങ്ങൾ ക്ലിയർ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചറിന്റെ അത്തരത്തിലുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും BR കോഴ്സിന്. അപ്പൊ ഇത് IITസിലും IIT ഖാൻപൂറും IIT റൂർക്കേല അവിടെയൊക്കെയാണ് ഇത്തരത്തിൽ AAT ടെസ്റ്റ് വഴി എടുക്കുന്നത്. പിന്നെ ലോ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് കോഴ്സാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. കോഴ്സ് അല്ല, സോറി, എൻട്രൻസ് ആണ് ക്ലാറ്റ് എന്ന് പറയുന്നത്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 21 കോളേജുകളിലേക്ക് വേണ്ടിയിട്ടാണ്, യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്ലാറ്റ് എൻട്രൻസ് നടത്തുന്നത്. പക്ഷെ 52 യൂണിവേഴ്സിറ്റീസ് ക്ലാറ്റ് എൻട്രൻസിന്റെ, അതായത് ക്ലാറ്റിൽ നിന്ന് റാങ്കിനെ അടിസ്ഥാനമാക്കി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ക്ലാറ്റ് അഡ്മിഷൻ കൊടുക്കുന്നത് 21 യൂണിവേഴ്സിറ്റികളിലേക്കാണ് ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻസ് കൊടുക്കുന്നത്. സോ അതും ഈ പറഞ്ഞതുപോലെ ലോ ഒക്കെ വളരെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് എഴുതാവുന്നതും. അതിനകത്ത് ഈ പറയുന്ന പോലെ GK, കറണ്ട് അഫയേഴ്സ്, ലീഗൽ റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലോജിസ്റ്റിക് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. അത് മനസ്സിലാക്കി അതിന്റെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അതിന്റെ എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത്. ക്ലാറ്റ് എൻട്രൻസ് ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാറ്റ് എൻട്രൻസ് മാത്രമല്ല ഉള്ളത്, AIELET എന്ന് പറയുന്ന എൻട്രൻസ് ഉണ്ട്, LSAT എന്ന് പറയുന്ന എൻട്രൻസ് ഉണ്ട്. ഇതെല്ലാം ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്
അവർക്കും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. HSEE എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യമേ IIT മദ്രാസ് ഒക്കെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ്. അപ്പൊ അത്തരം കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ് ആണിത്. ഇതിനകത്ത് തന്നെ ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രിയോടൊപ്പം MSc ഒക്കെ ചെയ്ത് ഒരു ഡിഗ്രിയോടൊപ്പം മറ്റൊരു ഡിഗ്രിയോട് കൂടി ചേർന്ന് ഇറങ്ങാം. അതുപോലെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രീസ് ഉണ്ട്. സോ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് MAയോടുകൂടി തന്നെ, അതായത് മാസ്റ്റേഴ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ സാധിക്കും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. അതിനകത്ത് ആക്ച്വലി പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ രണ്ട് എൻട്രൻസുകളാണ് അതിനകത്തുള്ളത്. നിങ്ങൾക്ക് ആ സബ്ജക്ട് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ എൻട്രൻസിനെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ വരുന്ന മറ്റൊരു എൻട്രൻസ് ആണ് IPM എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 5-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ MUCET എന്ന് പറയുന്നത് മാരിടൈം യൂണിവേഴ്സിറ്റീസിന് നടത്തുന്നത്. അതായത് നിങ്ങൾക്ക് മർച്ചന്റ് നേവി ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷിപ്പിലൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് IMU CET എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് NDA. ഡിഫൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ NDA എൻട്രൻസ് ഉണ്ട്. NDA തന്നെ രണ്ട് ലെവലിൽ നടക്കുന്ന ഓഫീസ് കാഡറ്റിന് വേണ്ടിയിട്ടും അല്ലാതെ ഒരു എൻട്രൻസ് കൂടുന്ന രണ്ട് NDA 1, NDA 2 അല്ലെങ്കിൽ AB എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട്. സോ അങ്ങനെ NDA രണ്ട് ലെവലായിട്ടാണ് എക്സാമിനേഷൻ സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് BTech വേണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾ JEE Mains അതിനു വേണ്ടി ക്ലിയർ ചെയ്താൽ മതി. പക്ഷെ JEE Mains ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ പറ്റും. ഡിസൈൻ എൻട്രൻസ്, അതായത് ഡിസൈൻ ടെക്നോളജി ഇഷ്ടമുള്ളവർക്ക് അവർക്കും എൻട്രൻസ് എക്സാമിനേഷന്റെ NID, NIFT, NIFT, ദെൻ UZ, UCED എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള എൻട്രൻസ് വഴി നിങ്ങൾക്ക് ഡിസൈനിങ് സെക്ഷനിലേക്ക്, അതായത് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നമ്മുടെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമേ ഉള്ള മറ്റൊരു എൻട്രൻസ് ആണ് സ്റ്റേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റേറ്റിലെയും സ്റ്റേറ്റ് കോട്ട ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് എൻട്രൻസുകൾ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ കീം കേരള എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനകത്ത് കേരളത്തിന്റെ സ്വന്തം സീറ്റുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്റ്റേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. EMCET എന്ന് പറയുന്നത് തെലങ്കാന ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. KCET എന്ന് പറയുന്നത് കർണാടകയിൽ നടത്തുന്നത്. അപ്പൊ ഇതുപോലെ ഓരോ സ്റ്റേറ്റിനും അവരവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ട്. അത് സ്റ്റേറ്റ് മെരിറ്റ് സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. സ്റ്റേറ്റ് എൻട്രൻസ് എക്സാംസ് കൂടാതെ തന്നെ മറ്റ് ഒരു ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകളും ഒത്തിരി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന എൻട്രൻസ് ടെസ്റ്റുകൾ. അപ്പോ ഞാൻ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഓരോ ടെസ്റ്റിനെയും കുറിച്ച് ഞാൻ പറയാൻ നിന്ന് അത് തന്നെ ഓരോ വീഡിയോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് തന്നത്. ഇതിൽ നിന്നും നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക, ഏത് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് പോകണം എന്നത് ചൂസ് ചെയ്യുക, ഏത് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, അതിന്റെ എൻട്രൻസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷൻ ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക, നിങ്ങളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഒരു സബ്ജക്ട് ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ജനറൽ ഡിഗ്രി ആയിക്കോട്ടെ, ഓണേഴ്സ് ഡിഗ്രി ആയിക്കോട്ടെ, പ്രൊഫഷണൽ ഡിഗ്രി ആയിക്കോട്ടെ, ഏത് ഡിഗ്രി നിങ്ങൾ ചൂസ് ചെയ്താലും ആ സബ്ജക്റ്റിനോട് ഇഷ്ടം ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ സബ്ജക്റ്റിൽ മിനിമം മാസ്റ്റേഴ്സ് വരെയെങ്കിലും പഠിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ സബ്ജക്ട് ചൂസ് ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. വെറുതെ ഒരു ഡിഗ്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ജസ്റ്റ് ഒരു ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് 12th മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഡിഗ്രിയാണോ കിട്ടുന്നത് ആ ഡിഗ്രിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. എനിവേ, എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് കഴിഞ്ഞിട്ട്, പഠനം കഴിഞ്ഞ് നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് കിട്ടട്ടെ, ആ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബ് നിങ്ങൾക്ക് കിട്ടട്ടെ, ആ ജോബിൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡും ആയിരിക്കട്ടെ, നല്ലൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവട്ടെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഇത്തരത്തിലുള്ള എൻട്രൻസുകളുടെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, NEET-ന്റെയോ KEAM-ന്റെയോ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, കാരണം ഇതായിരിക്കും മിക്കവാറും കമന്റ്സിൽ വരുന്നത്. അതുകൊണ്ട് ആദ്യമേ അത് പറയാണ്, KEAM-ന്റെയോ NEET-ന്റെയോ ഒന്നും തന്നെ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ അപ്പ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ വരും. എല്ലാവർക്കും അറിയാമല്ലോ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുഞ്ഞനുജന്മാരൊക്കെ 10th class പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുക, കാരണം അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ 11th പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും ഇതൊക്കെ അറിയട്ടെ, എന്നിട്ട് വേണം നിങ്ങളൊരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ. അപ്പോ നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.